Hello everyone, welcome to my channel Sarita's Essay English Tips. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു വലിയ താങ്ക്സ്. എന്തിനാന്നല്ലേ, എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾ തന്ന കട്ട സപ്പോർട്ടിന് ഒരുപാട് പേരാണ് എൻ്റെ വീഡിയോ വ്യൂ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സജഷൻസ് കമൻ്റ് ചെയ്തത്. ഒരുപാട് സന്തോഷം. അതിൽ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് ദ വെരി നെക്സ്റ്റ് ഡേ നിങ്ങളുടെ മുമ്പിൽ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് വീഡിയോസിലൂടെ വരും ക്ലാസ്സുകളിൽ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കമൻറ്റുകളിൽ നിന്ന് കിട്ടിയ സജഷൻസ് എല്ലാം ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഓരോ ക്ലാസ്സുകൾ ഇന്ന ടോപ്പിക്ക് വേണം എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വരും ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് ചെയ്യാം. കമൻറ്റുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രധാന സജഷനാണ് ബോർഡ് വേണം ടീച്ചർ എന്ന് പറഞ്ഞത്. എനിക്കും നന്നായിട്ടറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത്. ലോക്ക്ഡൗൺ ആയത് കാരണം ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല ബോർഡ് മേടിക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിൾ ട്രിക്സിലൂടെ ഇവിടെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നോർമൽ ലോക്ക്ഡൗൺ എല്ലാം മാറി നോർമൽ കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബോർഡൊക്കെ വാങ്ങിച്ച് നല്ല ഫുൾ സെറ്റപ്പിൽ വലിയ വലിയ ക്ലാസ്സുകൾ ചെയ്യാൻ എന്തായാലും ശ്രമിക്കാം. ഫൈൻ, അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്തായിരുന്നു? പ്രിപ്പൊസിഷൻസ് ആയിരുന്നു. പ്രിപ്പൊസിഷൻസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടത് കേട്ടോ. പ്രിപ്പൊസിഷനിൽ സാധാരണ പി എസ് സി എക്സാംസിന് ചോദിക്കുന്ന ഒന്നാണ് മെയ്ഡ് എന്ന വെർബിൻ്റെ കൂടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന മീനിങ് വരുമ്പം ഏത് പ്രിപ്പൊസിഷൻ ഉപയോഗിക്കണം എന്നത്. ഓക്കെ, മെയ്ഡിൻ്റെ കൂടെ നിങ്ങൾക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ രണ്ട് പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കാം. അതിൽ ഒന്നാണ് മെയ്ഡ് ഓഫ് എന്നും മറ്റേത് മെയ്ഡിൻ്റെ കൂടെ ഫ്രം എന്നും. ഓഫും ഫ്രമ്മും ആണ് പ്രിപ്പൊസിഷൻ കേട്ടോ. അപ്പോൾ മെയ്ഡിൻ്റെ കൂടെ ഓഫ് വന്നാലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മീനിങ്. ഫ്രം വന്നാലും എന്ത് തന്നെയാ? നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മീനിങ്. പക്ഷേ ഓപ്ഷനിൽ നിന്ന് ഓഫും ഫ്രമ്മും ഒരുമിച്ച് എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് ആൻസറിൽ പറ്റില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഓഫ് വേണോ ഫ്രം വേണോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊരു സിമ്പിൾ ഐഡിയ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മെയ്ഡിൻ്റെ കൂടെ ഓഫ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം, ഒരു മെറ്റീരിയലിനെ മറ്റൊരു ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒറിജിനാലിറ്റി മാറാതെ രൂപത്തിൽ മാത്രം ഷേപ്പിൽ മാത്രം ചേഞ്ചസ് സംഭവിക്കുകയാണെങ്കിൽ, ഒറിജിനാലിറ്റി അതുപോലെ തന്നെ ഇരിക്കുകയും ഷേപ്പിൽ മാത്രം ഡിഫറൻസ് സംഭവിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ധൈര്യത്തിൽ മെയ്ഡ് ഓഫ് എന്ന പ്രിപ്പൊസിഷൻ യൂസ് ചെയ്യാം. ഒറിജിനാലിറ്റി മാറാതെ രൂപത്തിൽ മാത്രം വ്യത്യാസം വന്നാൽ മെയ്ഡിൻ്റെ കൂടെ എന്തെഴുതുക? ഓഫ് എന്ന പ്രിപ്പൊസിഷൻ യൂസ് ചെയ്യുക. ഇവിടെ നോക്കൂ, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കയ്യിലിട്ടിരിക്കുന്ന ഈ ഹാൻഡ് ചെയിൻ കാണുന്നുണ്ടല്ലോ. യെസ്, ഫൈൻ. അപ്പോൾ ഈ ഹാൻഡ് ചെയിൻ എന്തെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗോൾഡ്. ഫൈൻ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം ഒരു സെൻറ്റൻസ് ആയിട്ട്, ബ്രേസ്ലെറ്റ് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഓക്കെ, മെയ്ഡിൻ്റെ കൂടെ ഞാൻ എന്ത് ഉപയോഗിച്ചു? മെയ്ഡ് ഓഫ് ഗോൾഡ്. ബ്രേസ്ലെറ്റ് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. എന്തുകൊണ്ടാണ് ഓഫ് അവിടെ യൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് ഇപ്പോഴും ഈ ബ്രേസ്ലെറ്റ് എന്ത് തന്നെയാണ്? ഗോൾഡ് തന്നെയാണ്. ഈ ഗോൾഡ് എന്നുള്ള ഈ മെറ്റീരിയലിന് ബ്രേസ്ലെറ്റിൻ്റെ ഒരു ഷേപ്പ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് യാതൊരുവിധ ഒറിജിനാലിറ്റിയിൽ യാതൊരുവിധ ചേഞ്ചസും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോഴും ഗോൾഡായി നിലനിൽക്കുന്നു. ഇതിൻ്റെ ഷേപ്പിൽ മാത്രം ഒരു ചേഞ്ച്, ബ്രേസ്ലെറ്റിൻ്റെ ഷേപ്പാക്കി ഇത് മാറി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? മെയ്ഡ് ഓഫ് എന്ന് എഴുതിയത്. മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ദേ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ ടേബിൾ, ഇതൊരു ഇരുമ്പിൻ്റെ ടേബിളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് എങ്ങനെയാ പറയാം? ടേബിൾ ഇസ് മെയ്ഡ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇപ്പോഴും ഇതിൻ്റെ ഇരുമ്പ് എന്ന ഒറിജിനാലിറ്റിക്ക് യാതൊരുവിധ വ്യത്യാസം വന്നിട്ടില്ല. ജസ്റ്റ് ഇതിന് ഒരു ടേബിളിൻ്റെ ആകൃതി വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ടേബിളിൻ്റെ ഷേപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് നമുക്കിവിടെ ഒരു ഡൗട്ടും ഇല്ലാതെ എന്തുപയോഗിക്കാം? മെയ്ഡ് ഓഫ് എന്ന് യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഒറിജിനാലിറ്റി മാറാതെ ഷേപ്പിൽ ചേഞ്ചസ് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പൊസിഷൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന മീനിങ് ആണെങ്കിൽ എന്തെഴുതുക? മെയ്ഡ് ഓഫ് എന്നെഴുതുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മീനിങ്ങിൽ വരുന്ന മെയ്ഡ് ഫ്രം. ഓക്കെ, അപ്പോൾ മെയ്ഡ് ഫ്രം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ,
ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും എൻറ്റയർലി ചേഞ്ച്ഡായി, ഷേപ്പും എൻറ്റയർലി ചേഞ്ച്ഡായി മാറുകയാണെങ്കിൽ, എൻറ്റയർലി അതിൻ്റെ ഒറിജിനാലിറ്റി എന്താണോ അതും ചേഞ്ച് ആയിരിക്കും, അതിൻ്റെ ഷേപ്പും ചേഞ്ചായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? മെയ്ഡ് ഫ്രം എന്നെഴുതാം. ഒറിജിനാലിറ്റിയും ചേഞ്ച് ആവണം, ഷേപ്പും ചേഞ്ച് ആകണം. അങ്ങനെയാണെങ്കിലാണ് എന്തായി മാറുന്നത്? മെയ്ഡ് ഫ്രം എന്നായി മാറുന്നത്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ, നമ്മൾ സാധാരണ പറയുന്നത് വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. വൈന് നമ്മൾ എന്തെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്രേപ്പിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ വൈനിൽ നോക്കിയാൽ ഗ്രേപ്പ് കാണാൻ പറ്റുമോ? അത് എൻറ്റയർലി എന്തായി മാറി? ഗ്രേപ്പ് മൊത്തത്തിൽ എൻറ്റയർലി എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്? വൈനായിട്ടാണ് മാറിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? മെയ്ഡ് ഫ്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു എക്സാമ്പിള്, ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ്. ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് സാൻഡിൽ നിന്നാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഗ്ലാസ്സിൽ നോക്കിയാൽ സാൻഡ് കിട്ടില്ല. അപ്പം എൻറ്റയർലി അതെന്തായി മാറി? സാൻഡ് മൊത്തത്തിൽ എന്തായി മാറിയിരിക്കുന്നു? ഗ്ലാസ്സായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞത്? മെയ്ഡ് ഫ്രം എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം എക്സാമ്പിള്, ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ഓറഞ്ച്. ജ്യൂസ് എന്തിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു? മെയ്ഡ് ഫ്രം ഓറഞ്ച് എന്നാണ് പറഞ്ഞത്. ഓറഞ്ച് എൻറ്റയർലി എന്തായി മാറി? ജ്യൂസായിട്ട് കൺവേർട്ടായി. അപ്പോൾ എൻറ്റയർലി പ്രൊഡക്റ്റിന് രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. സോ നമ്മളിവിടെ എന്തെഴുതി? മെയ്ഡ് ഫ്രം എന്നാണ് എഴുതിയത്. അപ്പോൾ രണ്ടും ക്ലിയർ ആയല്ലോ. മീനിങ് സെയിം ആണ്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രണ്ടിടത്തും അർത്ഥം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒറിജിനാലിറ്റി മാറാതെ ഷേപ്പ് മാത്രം മാറുകയാണെങ്കിൽ മെയ്ഡ് ഓഫ് എന്ന് യൂസ് ചെയ്യുക. എന്നാൽ ഒറിജിനാലിറ്റിയും ഷേപ്പും എൻറ്റയർലി ഒരു സാധനം മറ്റൊന്നായി മാറ്റപ്പെടുകയാണെങ്കിൽ മെയ്ഡ് ഫ്രം എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓർക്കുമല്ലോ, ബ്രേസ്ലെറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് അയൺ. ബട്ട് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രമിൻ്റെ എന്തായിരുന്നു? വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്, ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ഓറഞ്ച്, ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ്. ക്ലിയർ ആണല്ലോ. മെയ്ഡ് ഓഫ് ആൻഡ് മെയ്ഡ് ഫ്രം, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ സിമ്പിൾ ടിപ്സുമായിട്ട് ഞാൻ വരും. അതുവരെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് മീ. അൻടിൽ ദെൻ, ബൈ.